മലയാള സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുള്ള മലയാളികൾ ഏറെയുള്ള ഒരു നാടാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടെയൊക്കെ തന്നെ ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോൾ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് പേർ കുടുംബസമേതം തന്നെ എത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി സാധാരണ ഒരു റിലീസ് എന്നതിലുപരി ഗൾഫ് രാജ്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മലയാള സിനിമകൾ വലിയൊരു മാർക്കറ്റ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്താറുണ്ട്. കുറുപ്പ് എന്ന സിനിമ അതിൻ്റെ ഒരു വലിയ വിജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറുപ്പ് വലിയ രീതിയിൽ തന്നെയാണ് GCCയിലും UAEയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് പരിപാടികൾ നടത്തിയത്. സിനിമയുടെ പ്രൊമോഷൻ്റെ പരിപാടിയായി നായകനെ തന്നെ നേരിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ദുൽഖർ സൽമാൻ ഉണ്ടായിരുന്നു. കുറുപ്പിൻ്റെ പ്രീമിയർ ഷോ നടക്കുമ്പോൾ ദുൽഖർ ദുബായിലായിരുന്നു, കുടുംബത്തോടൊപ്പം തന്നെ ദുബായിലായിരുന്നു. ഇത്തരത്തിൽ മലയാള സിനിമയിലെ നായകന്മാരൊക്കെ തന്നെ ഗൾഫ് മാർക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. കുറുപ്പ് അതിൽ ആദ്യത്തെ ഒരു വിജയ സിനിമയുമായിരുന്നു. വലിയൊരു കളക്ഷനാണ് GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രം കുറുപ്പിന് ലഭിച്ചത്. എന്തായാലും UAEയിലൊക്കെ തന്നെ ഇപ്പോൾ മലയാള സിനിമ ഉണ്ടാക്കുന്ന നേട്ടം ആവർത്തിക്കുകയാണ്. മോഹൻലാൽ ചിത്രം മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹവും. മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം റിലീസായിട്ട് ഇപ്പോൾ 2 ദിവസമായി. പ്രീമിയർ ഷോ അടക്കം വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് പരിപാടികളാണ് UAEയിൽ നടന്നത്. UAEയിൽ ഇപ്പോൾ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 2,98,00,000 രൂപയാണ് UAEയിൽ നിന്ന് ചിത്രം ആദ്യ ദിനം കളക്ട് ചെയ്തത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രേഡ് അനാലിസ്റ്റ് ആയ മനോഭാര അടക്കമുള്ളവർ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 64 തിയേറ്ററുകളിലാണ് UAEയിൽ മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം റിലീസ് ചെയ്തത്. 64 തിയേറ്ററുകളിലായി 368 ഷോകളാണ് നടന്നത്. ഈ 368 ഷോകളിൽ ഏകദേശം 35,000-ലധികം അഡ്മിറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം കൂടി കളക്ഷനാണ് ഏകദേശം 3 കോടിക്ക് അടുപ്പിച്ചുള്ളൊരു കളക്ഷൻ. കേരളത്തിലൊക്കെ ഒരു സിനിമയ്ക്ക് ഓപ്പൺ ഡേ കിട്ടുന്ന കളക്ഷൻ പോലെ UAEയിലും വലിയ രീതിയിൽ കളക്ഷൻ നേടാൻ സാധിക്കുന്നു എന്നത് വലിയൊരു വാർത്ത തന്നെയാണ്. GCCയിലും UAEയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഇന്ത്യൻ സിനിമകൾക്ക്, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. മലയാളികൾ ഒരുപാടുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ കൂട്ടത്തോടെ കുടുംബത്തോടൊപ്പം തന്നെ സിനിമ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് സ്ക്രീനിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് സിനിമകൾ, ഇനി വരുന്ന മലയാളത്തിൽ ഒരുങ്ങുന്ന പ്രധാനപ്പെട്ട സിനിമകളൊക്കെ തന്നെ UAEയിലെ മാർക്കറ്റ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഒരുങ്ങുന്നത്. UAEയിൽ ഇപ്പോൾ മലയാള സിനിമകൾ മൊത്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കമ്പനികൾ സജീവമാണ്. അവരൊക്കെ തന്നെ മലയാള സിനിമകളായി തുടർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റായി മാറുകയാണ് UAE. കുറുപ്പിൻ്റെ കളക്ഷൻ പുറത്തു വന്ന ദിവസങ്ങളിൽ ആദ്യ ദിന കളക്ഷൻ നോക്കിയപ്പോൾ കേരളത്തെക്കാൾ അധികം കളക്ഷൻ ലഭിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. UAEയിൽ നിന്നൊക്കെ ആയിരുന്നു കേരളത്തിലധികം കളക്ഷൻ ലഭിച്ചത്. കാരണം കേരളത്തിന് 50% ആളുകളെ മാത്രം പ്രവേശിപ്പിച്ചാണ് ഷോകൾ ഭൂരിഭാഗം കളിച്ചത്. അതേസമയം UAEയിലൊക്കെ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ, ഇളവുകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ ടിക്കറ്റ് റേറ്റിൻ്റെ വ്യത്യാസം, പ്രേക്ഷകർ എത്തുന്നവരുടെ എണ്ണം, ഇതൊക്കെ കണക്കിലെടുത്തപ്പോൾ കേരളത്തെക്കാൾ വലിയ രീതിയിലുള്ള കളക്ഷൻ UAEയിൽ നിന്ന് കുറുപ്പിന് ലഭിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മരയ്ക്കാറും ആ ഒരു ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മരയ്ക്കാർ പക്ഷേ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞതോടുകൂടി കുടുംബ പ്രേക്ഷകരും കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ രാത്രി ഷോകൾ പോലെ ഹൗസ്ഫുള്ളായിരുന്നു. ആ രീതിയിലേക്ക് തിയേറ്ററിൽ നിറഞ്ഞു കവിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷകളാണ് സിനിമയുടെ മേലുള്ളത്. വലിയൊരു വിജയമായി തന്നെ മരയ്ക്കാർ മാറുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. റിസർവേഷനിലൂടെ മാത്രം 100 കോടിയോളം രൂപ ചിത്രം കളക്ട് ചെയ്തു എന്ന് അണിയറ പ്രവർത്തക വാർത്ത പുറത്തുവിട്ടിരുന്നു. അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പരസ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു റെക്കോർഡ് അവർ സ്വന്തമാക്കി എന്ന രീതിയിലുള്ള റിപ്പോർട്ടും ആഡ് ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ച് മരയ്ക്കാർ മലയാളത്തിലെ എക്കാലത്തെയും സർവകാല വിജയമായി മാറും എന്ന് തന്നെയാണ് മോഹൻലാൽ ആരാധകരും മരയ്ക്കാറിൻ്റെ അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayan.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.